ഫുഡ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാനെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കുറെ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ഐഡിയയുടെ എല്ലാ പ്രൊഡക്ട്സും ഇപ്പൊ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോ ചെറിയൊരു റിവ്യൂ ചെയ്യാന്ന് കരുതി. അപ്പം ഇത് എനിക്ക് എത്തിച്ചു തന്നത് എറണാകുളത്ത് നിന്നാണ് കേട്ടോ. കാരണം നമ്മളെ വയനാട്ടില് ഇതിപ്പോ ഇല്ല. കേരളത്തില് എറണാകുളത്തും അതുപോലെ തിരുവനന്തപുരത്തും ആണ് ഇപ്പൊ ഇതിന്റെ ഡെലിവറി ഉള്ളത്. എറണാകുളത്ത് നിന്നാണ് കേട്ടോ ഇത് എത്തിച്ചത്. അപ്പൊ ആദ്യം നമുക്ക് ഇഡ്ഡലി ദോശ ബാറ്റർ കൊണ്ട് നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഒരു പാക്കിങ്ങിനെ കുറിച്ച് പറയട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാക്കിംഗ് ആണ് കേട്ടോ. പിന്നെ ഞാനിത് എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയം ചെയ്തത്, ഇതിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിന് ഞാൻ ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാക്കിംഗ് ആണ് ഇത്. എനിക്ക് ആ കവർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇഡ്ഡലി ചുട്ടെടുക്കാം. എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയം ദിവസത്തിൽ ഐഡിയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മിനിമം ഉപയോഗിച്ചിട്ടുണ്ടാകും കേട്ടോ. അത്രയ്ക്കും ഒരു അടുപ്പാണ് ഐഡിയായിട്ട്. ഐഡിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഒന്നിനൊന്നും വെച്ചാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. ഞാൻ ഈ മാവിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. കാരണം നമുക്ക് ഇതിലൊരു പാകത്തിനുള്ള ഒരു ഉപ്പുണ്ട്. പിന്നെ ഉപ്പിന്റെ അളവ് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ച് ഇതിൽ ഉപ്പ് ചേർത്താൽ മതിയാകും. പിന്നെ ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നേരെ അത് ഞാൻ ആവിച്ചെമ്പിലേക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് നിറച്ചൊഴിക്കുന്നില്ല. കാരണം ഇത് നന്നായിട്ട് പൊന്തി കിട്ടും ചെയ്യും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ ഇതിന്റെ ഇഡ്ഡലി. നമ്മൾ വീട്ടിൽ അരി അരച്ച് കലക്കി ഇഡ്ഡലി ചുട്ടെടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് നന്നായി കിട്ടും. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അരി കൂടിയതോ അല്ലെങ്കിൽ ഉഴുന്നിന്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ആയപ്പോൾ ചിലപ്പോൾ ഇത് ഹാർഡായി പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അരിയിട്ട് ഇഡ്ഡലി നല്ല സോഫ്റ്റാണ് കേട്ടോ. രാവിലെ ചുട്ട ഇഡ്ഡലി ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി ഉപയോഗിക്കുമല്ലോ. അപ്പൊ രാത്രിയാണെങ്കിലും നോക്കുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പൊ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാനൊരു 5 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിലേക്ക് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് പരത്തി ചുട്ടെടുക്കുക. അപ്പൊ ദോശ ചുടുന്ന സമയം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നത് ലൂസാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം. അപ്പൊ അത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. അപ്പൊ ഞാൻ മോൾക്കൊക്കെ കൊടുക്കാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ ഓയിലായി കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാണ് കേട്ടോ ചെയ്യുക. അപ്പൊ ചൂടോടെ ആ ഒരു നെയ്യിന്റെ ടേസ്റ്റും ആ ഒരു മധുരവും നമ്മൾ കഴിക്കാൻ നല്ല രസം. നല്ല കട്ടി കുറഞ്ഞ നല്ല ദോശയായി കിട്ടും. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഐഡിയുടെ ഇഡ്ഡലിനെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ദോശയാണ്. അപ്പൊ ബാക്കി വന്ന മാവ് നമുക്ക് ഇതുപോലെ സിപ് ലോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മളുടെ ആവശ്യാനുസരണം അതിൽ പറയുന്ന ഡേറ്റിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ദോശ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അതിന്റെ നന്നായിട്ട് വെന്ത് ചുറ്റും ഇങ്ങനെ പൊന്തി വരുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ്. ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീറ്റ് പൊറോട്ടയാണ്. അപ്പൊ അതിന്റെ പുറകുവശത്ത് തന്നെ അത് എങ്ങനെ യൂസ് ചെയ്യണം അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പാൻ ചൂടായതിലേക്ക് നമുക്ക് പാക്കറ്റ് പൊട്ടിച്ചെടുത്ത് ഓരോന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു സൈഡായാൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നമുക്കത് മറിച്ചിട്ടെടുത്ത് മറു സൈഡ് കൂടി വേവിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയോ, നന്നായിട്ട് പൊന്തി കിട്ടും കേട്ടോ. അത് നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നന്നായിട്ട് പൊന്തി വരും. പിന്നെന്ന് വെച്ചാൽ വീറ്റ് പൊറോട്ട നമ്മൾ മൈദ പൊറോട്ട അടിച്ചെടുക്കുന്നത് പോലെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി വന്ന പൊറോട്ട നമുക്കിതുപോലെ തന്നെ സിപ് ലോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഞാൻ ചപ്പാത്തിയാണ് കാണിച്ചു തരുന്നത്. ചപ്പാത്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് വളരെ തിന്നായിട്ടുള്ളതാണ് ചപ്പാത്തി. അധികം കട്ടിയൊന്നും ഇല്ലാത്തത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ചപ്പാത്തിയുടെയും പുറകുവശത്ത് തന്നെ അതെങ്ങനെ ഉപയോഗിക്കണം അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയം എണ്ണ ആക്കി കൊടുക്കണമെന്നില്ല. പക്ഷെ എണ്ണ ആക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 രീതിയിലും ചുട്ട് കാണിച്ചു തരുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ അത് മറിച്ചിട്ടെടുത്ത് 1-2 മിനിറ്റിനൊന്നും ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ചപ്പാത്തി. ഞാൻ ഇതിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പം എണ്ണ ഇല്ലാതെ തന്നെ ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്.
നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും. ഇത് നന്നായിട്ട് പൊന്തി കിട്ടുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ചുട്ടെടുക്കുന്ന ചപ്പാത്തിയേക്കാളും നന്നായിട്ട് ഇത് പൊന്തി കിട്ടും. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്, നല്ല രീതിയിൽ അത് പൊന്തി കിട്ടും. ചപ്പാത്തി ഒരു പാക്കിൽ 10 എണ്ണമാണ് ഉണ്ടാവുക. അതുപോലെ വീറ്റ് പൊറോട്ടയും മലബാർ പൊറോട്ടയൊക്കെ 5 എണ്ണം വീതമാണ് ഉള്ളത്. ബാക്കി വന്ന് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഇനി ഇത് മലബാർ പൊറോട്ട, എന്റെ ഫേവറേറ്റ് ഒന്നാണ് കേട്ടോ ഈ മലബാർ പൊറോട്ട. അപ്പൊ ഇതുപോലെ തന്നെ വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒന്നാണ് ഈ മലബാർ പൊറോട്ട. ഇത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഉപയോഗിക്കണമെന്നാണ് കേട്ടോ, കാരണം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്തതാണ്. ഇതിന് ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും നന്നായിട്ട് ഓയിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. 1-2 മിനിറ്റ് നന്നായിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടെടുത്ത് വേവിച്ചെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നത് പോലെ തന്നെയുള്ള നല്ല പൊറോട്ട കിട്ടും, നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും നമുക്ക് എപ്പം കഴിക്കണം തോന്നും അന്നേരം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. വെന്ത് കഴിഞ്ഞതിന് ശേഷം അത് ചൂടോടെ തന്നെ നന്നായി അടിച്ചെടുക്കണം. നമ്മളങ്ങനെയാണല്ലോ സാധാരണ പൊറോട്ട ചെയ്യാറുള്ളത്. അപ്പോൾ ഈ മലബാർ പൊറോട്ട ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ കടലിൽ നിന്നൊക്കെ വാങ്ങുന്നത് കിട്ടുന്നത് അതേ രീതിയിൽ തന്നെ ഉണ്ടാവുക. അതിനേക്കാളും ടേസ്റ്റാണ് ഈ പൊറോട്ട. വീറ്റ് പൊറോട്ട നമ്മൾ ഒരിക്കലും അടിച്ചെടുക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ലെയർ ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐഡിയയുടെ പനീർ വെച്ചിട്ട് കറി ഉണ്ടാക്കാം. ഞാൻ ഫസ്റ്റ് പനീർ കൂട്ടി തുടങ്ങുന്നത് തന്നെ ഐഡിയയുടേതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ പനീർ. അതൊരു ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതുകൂടി ഇതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് ഇതിട്ട് കൊടുത്ത് കരിഞ്ഞു പോവാതെ എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ടെടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം കറിക്ക് വേണ്ട ഒരു മസാലപ്പൊടി തയ്യാറാക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് മല്ലിയും അതിൻ്റെ തൊട്ട് താഴെയുള്ള അളവിൽ കുറച്ച് കുരുമുളകും കുറച്ച് 2 ജീരകം, ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പട്ട, 2 ഗ്രാമ്പു, 2 ഏല അതും കൂടി ഇട്ടെടുത്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കേണ്ടത്. ഇനി ഇത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിലും ആക്കി കൊടുത്തിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതിലേക്ക് 1 ഏലോ, 2 ഗ്രാമ്പും ചെറിയ കഷ്ണം പട്ട ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ചൂടായുമ്പോൾ അതിലേക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. 3 സവാള ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണിത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതുകൂടി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ എരിവിനൊക്കെ പാകമായിട്ടുള്ള രീതിയിൽ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം പോകണം മുളകുപൊടിയുടെയൊക്കെ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക. 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഐഡിയുടെ കേർഡാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു ക്രീമി കേർഡാണ്. ഈ കേർഡ് നമുക്കൊന്നുമില്ലാതെ വെറുതെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് 1-2 സ്പൂണോളം കേർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കാം. നമുക്ക് കറിയുടെ അളവ് എത്രത്തോളം വേണം അതിന് പാകമായിട്ട് വെള്ളം ഒഴിച്ചെടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പനീർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നൊരു പനീർ കറി ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പനീർ കിരിലിന് ടേസ്റ്റാണ്. ഇനി ഞാൻ ഫിൽറ്റർ കോഫിയുടെ ഡിക്കോക്ഷനാണ് ഉപയോഗിക്കുന്നത്. 2 പാക്കിലായിട്ടാണ് ഇതുള്ളത്. 1 പൗച്ചും പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചെറിയ 5 സാഷാ പാക്കുള്ള ഒരു പാക്കും. അപ്പൊ പാല് ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം പാലിലേക്ക് തന്നെയാണ് ഞാൻ പഞ്ചസാര ഇടുന്നത്. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ 1 സാഷാ പാക്ക് പൊട്ടിച്ച് ഒരു കപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനത് മൊത്തം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു പാകത്തിനുള്ള ഒരു കടുപ്പായി കിട്ടും. ഇനി അതിൽ അളവ് കുറക്കണമെങ്കിൽ അതിനനുസരിച്ച് കുറക്കാം. ഇനി അതിലേക്ക് തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ സ്മെല്ലുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുടിക്കാൻ തോന്നും.
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഐഡിയുടെ പ്രൊഡക്റ്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഡെയിലി വാങ്ങി കഴിക്കാനും പറ്റും. ഒരു തവണ ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും എന്തായാലും നമുക്കത് ഉപയോഗിക്കാൻ തോന്നും. അത്രയ്ക്കും കിടിലൻ ടേസ്റ്റാണ് ഇതിന്റെ ഓരോരോ പ്രൊഡക്റ്റിനും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലെയുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.